നമസ്കാരം. കോവിഡിന്റെ മൂന്നാം തരംഗത്തോടൊപ്പം ഒമിക്രോണും പടർന്നു പിടിക്കുമ്പോൾ വാരാന്ത്യ ലോക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്ന കാര്യം കേരളവും പരിഗണിക്കുന്നു. നിലവിൽ തമിഴ്നാട്ടിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ കോവിഡ് വ്യാപനം. ഈ സാഹചര്യത്തിലാണ് വാരാന്ത്യ ലോക്ഡൌൺ നടപ്പിലാക്കുന്ന കാര്യം കേരളവും പരിഗണിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ 49 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 230 ആയി. 4801 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ ഞായർ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. രാത്രി കർഫ്യൂ പ്രഖ്യാപിക്കുന്ന കാര്യവും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇതിനിടെ സംസ്ഥാന അതിർത്തികളിൽ കർണാടക കർശന പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കേരള അതിർത്തികളിൽ കൂടി കടന്നുപോകുന്നവരുടെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് കടത്തിവിടുന്നത്. എന്നാൽ സംസ്ഥാനാന്തര യാത്രാവിലക്ക് ഏർപ്പെടുത്തില്ലെന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഞായർ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നതോടെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ. വിവാഹങ്ങൾ പോലെയുള്ള ചടങ്ങുകൾ കൂടുതൽ നടക്കുന്ന ഞായറാഴ്ച ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നതോടെ കല്യാണ മണ്ഡപങ്ങൾ, കാറ്ററിംഗ്, ടൂറിസ്റ്റ് വാഹന മേഖലകളിലുള്ളവർ കടുത്ത ആശങ്കയിലാണ്. 2 വർഷത്തോളം നീണ്ടുനിന്ന കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം വീണ്ടും വിവിധ തൊഴിൽ മേഖലകൾ കരകയറി വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധി കൂടി താങ്ങാനുള്ള കെൽപ്പില്ലെന്നാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ കേരളത്തിൽ നിയന്ത്രണങ്ങൾ ഭാഗികമായി പിൻവലിച്ചിരുന്നു. കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരിൽ 5% പേർക്ക് മാത്രമേ സംസ്ഥാന സർക്കാർ ധനസഹായം വിതരണം ചെയ്തിരുന്നുള്ളൂ. മാത്രമല്ല കോവിഡ് പോരാളികളായ ഡോക്ടർമാരുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിൽപ്പ് സമരം 1 മാസത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു പുറമെ PG വിദ്യാർത്ഥികളുടെയും വേതനം വെട്ടിക്കുറച്ചതിലും മറ്റും അവരും സമരം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ എത്രമാത്രം സഹകരിക്കുമെന്നും കണ്ടറിയേണ്ടി വരും. ഏതായാലും ഞായർ ലോക്ഡൌൺ വരുന്നതോടെ ജനജീവിതം വീണ്ടും ദുസ്സഹമാകുമെന്നുറപ്പാണ്.